ഹലോ, നമസ്കാരം. സയൻസ് ടുഡേ. 2020 കഴിഞ്ഞിരിക്കുന്നു, 2021 നമ്മൾ പ്രവേശിക്കുകയാണ്. 2020 ലോകം മുഴുവൻ പലതരത്തിൽ മാറിമറിഞ്ഞ ഒരു കാലഘട്ടം. സാമൂഹികമായും സാംസ്കാരികമായും സാമ്പത്തികമായും വൻ ആഘാതങ്ങൾ, വൻ വ്യത്യാസങ്ങൾ നമ്മളിൽ വന്നു കയറിയ വർഷമാണ്. ഇനിയുള്ള വർഷങ്ങളിൽ ഇങ്ങനെ വരാതെയുള്ള മാറ്റങ്ങൾ പ്രത്യക്ഷപ്പെടുത്തിയിട്ടാണ് 2020 പോയിരിക്കുന്നത്. നമ്മളുടെ ഭാവി, മനുഷ്യകുലത്തിൻ്റെ ഭാവി ആകപ്പാടെ മാറിയിരിക്കുകയാണ്. ഒരു വൻ ആഘാതത്തിൻ്റെ കാലഘട്ടം കഴിഞ്ഞു പോയിരിക്കുകയാണ്. 2021 ഇനി മാറ്റത്തോടുകൂടിയാണ് നമ്മളിൽ വന്നണയാൻ പോകുന്നത്. 2020 COVID-19 വൈറസ് എങ്ങനെ പ്രത്യക്ഷപ്പെട്ടു, എന്തെല്ലാം സംഭവിച്ചു ഓരോ മാസങ്ങളിലും എന്നുള്ള ഒരു അന്വേഷണമാണ് ഇന്നിവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓരോ മാസവും COVID-19 വൈറസ് എങ്ങനെ നമ്മളിൽ കുടിയേറി, എങ്ങനെ നമ്മളെ മാറ്റിമറിച്ചു, എന്തൊക്കെ ശാസ്ത്ര പഠനങ്ങൾ നടന്നു എന്ന ഒരു ചെറിയ അന്വേഷണം. January 2020 കൊറോണ വിഭാഗത്തിൽപ്പെട്ട വൈറസാണിത് എന്നത് സ്ഥിരീകരിക്കപ്പെട്ടു. 96% വവ്വാലിൽ നിന്നുള്ള വൈറസിൻ്റെ ജനിതക വസ്തുവായ RNA ബന്ധപ്പെട്ടതാണ് എന്ന് കണ്ടുപിടിച്ചു. 96% മാത്രം. 100% ഇതേ വൈറസ് ഇതേ വൈറൽ RNAയുമായി സാമ്യമുള്ള ഏത് ജീവിയിലെ വൈറസാണ് മനുഷ്യരിൽ കടന്നുകൂടിയത് എന്നിന് ഇതുവരെ തീർച്ചയാക്കപ്പെട്ടിട്ടില്ല. 96% വവ്വാലിൽ കാണുന്ന വൈറസിൻ്റെ ജനിതക ഘടനയുമായി സമാനമാണ് എന്നുള്ളത് മാത്രം ജനുവരിയിൽ കണ്ടുപിടിച്ചു. വുഹാൻ നഗരം മുഴുവൻ ലോക്ക്ഡൗണിൽ. February പ്രായമനുസരിച്ചും ഹൃദയത്തിൻ്റെ അസുഖങ്ങൾ അല്ലെങ്കിൽ രക്തധമനികളുടെ അസുഖങ്ങൾ എന്ന് വെച്ചാൽ ബ്ലഡ് പ്രഷറിൽസ് രക്തസമ്മർദ്ദത്തിൽ പ്രശ്നമുള്ളവരിൽ കൂടുതലായി ഇത് ബാധിക്കുന്നു എന്ന് കണ്ടുപിടിക്കപ്പെട്ടു. February ഒരു പേര് സ്ഥിരീകരിക്കപ്പെട്ടു. SARS-CoV-2 എന്ന പേരാണത്. SARS-CoV-1 പണ്ടേ നമ്മൾക്കറിയാം. SARS വകുപ്പിൽ പെട്ടതാണ് ഈ കോവിഡും. SARS-CoV-2 എന്ന പേര് സ്ഥിരീകരിക്കപ്പെട്ടു. സ്പൈക്ക് പ്രോട്ടീൻ, അതിൽ എഴുന്ന നിൽക്കുന്ന ആ കൊറോണ അല്ലെങ്കിൽ കിരീടം പോലെയുള്ള ഒരു ആകൃതി കൊടുക്കുന്ന സ്പൈക്കാണ് അല്ലെങ്കിൽ മുള്ള പോലെ എഴുന്ന നിൽക്കുന്ന ആ പ്രോട്ടീൻ്റെ സ്ട്രക്ചർ കണ്ടുപിടിക്കപ്പെട്ടു. ഈ പ്രോട്ടീനാണ് നമ്മുടെ കോശങ്ങളിൽ പറ്റിപ്പിടിക്കാൻ ഉപയോഗിക്കുന്നത്. അതുവഴിയാണ് വൈറസ് അകത്ത് കയറുന്നത്. അപ്പോൾ സ്പൈക്ക് പ്രോട്ടീൻ്റെ ഘടന February കണ്ടുപിടിക്കപ്പെട്ടു. ഇറ്റലിയിൽ വൻ രീതിയിൽ കൊറോണ വൈറസ് പടർന്നു പിടിച്ചു. March വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO ഇതിനെ ഒരു പാൻഡമിക് അല്ലെങ്കിൽ മഹാമാരി ആണ് എന്ന് പ്രഖ്യാപിച്ചു. മൊഡേണ എന്ന കമ്പനി വാക്സിൻ നിർമ്മിതി തുടങ്ങി. കാരണം ഇതിൻ്റെ mRNA, ഇതിലുള്ളതൊരു RNAയാണ്. RNAയുടെ സീക്വൻസ് ലോകത്തെമ്പാടും അറിയപ്പെട്ടു. അപ്പോൾ മൊഡേണ ആദ്യമായിട്ടൊരു വാക്സിൻ നിർമ്മിക്കാൻ തുടങ്ങി. ഇത് വായുവിൽ കൂടി പകരുന്നു എന്ന വസ്തുത സ്ഥിരീകരിക്കപ്പെട്ടു. ഹൈഡ്രോക്സിക്ലോറിൻ അല്ലെങ്കിൽ ഹൈഡ്രോക്സിക്ലോറോക്വിൻ എന്നൊരു മരുന്ന്, അത് മലേറിയയ്ക്ക് ഉപയോഗിക്കുന്നതാണ്, ഇതിൽ ഉപയോഗിക്കാം എന്നൊരു ധാരണ പലരിലും ഉണ്ടായി. April ഹൃദയത്തെയും രക്തക്കുഴലിനെയും കിഡ്നിയെയും ഇത് ബാധിക്കും എന്ന് കണ്ടുപിടിക്കപ്പെട്ടു. April തീക്ഷ്ണത പലതരത്തിലാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പുറകിലുള്ള കഥ. മാസ്ക് എല്ലാ രാജ്യങ്ങളിലും നിർബന്ധിതമാക്കി. പല രാജ്യങ്ങളിലും അത് നിയമപരമായി മാറി. പലയിടത്തും സമൂഹത്തിൻ്റെ ഒരു തീരുമാനം എന്ന നിലയ്ക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട്. പക്ഷേ മാസ്ക് എന്നതൊരു ജീവിതശൈലിയായി മാറി April മുതൽ. വാക്സിൻ കുരങ്ങിൽ പരീക്ഷിച്ചു തുടങ്ങി. ഫലപ്രദമാണെന്ന് കണ്ടുപിടിക്കപ്പെട്ടു. മറ്റൊന്ന്, ഏപ്രിലിലെ പ്രധാന കണ്ടുപിടുത്തം, ലക്ഷണങ്ങൾ ഒന്നും ഇല്ലെങ്കിൽ 2 വരെ ലക്ഷണങ്ങളൊന്നും വരണമെന്നില്ല, പക്ഷേ ആ സമയത്തും ഇത് പകരും എന്ന് കണ്ടുപിടിച്ചു. റംഡെസിവിർ
എന്നൊരു ആൻറ്റി വൈറൽ വൈറസിനെ കൊല്ലാൻ വേണ്ടി സാധാരണ വളരെ ജനറലായിട്ട് ഉപയോഗിക്കുന്ന ഒരു മരുന്ന് ഇതിനെതിരെ ഉപയോഗിക്കാം എന്നും ഏപ്രിലിൽ കണ്ടുപിടിച്ചു. മെയ്യിൽ ഇതിൻ്റെ സ്പീഡിനെക്കുറിച്ച് കണ്ടുപിടിച്ചു. എത്ര പെട്ടെന്ന് പകരുന്നു എന്നതിനെക്കുറിച്ചുള്ള തീരുമാനങ്ങളായി. അമേരിക്ക ഓപ്പറേഷൻ വാർപ്പ് സ്പീഡ് എന്ന പദ്ധതി പ്രഖ്യാപിച്ചു. എന്നുവെച്ചാൽ അത് വളരെ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് വാക്സിൻ നിർമ്മിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു പദ്ധതിയാണ് ഓപ്പറേഷൻ വാർപ്പ് സ്പീഡ്. ജൂൺ, ഹൈഡ്രോക്സിക്ലോറോക്വിൻ ഇതിനുള്ള മരുന്നല്ല എന്ന തീരുമാനമായി. അതിന് ചില പ്രത്യേകമായ ചില ഫലങ്ങളുണ്ട്, പക്ഷേ കോവിഡ് 19 വൈറസിനെതിരെയുള്ള ഒരു മരുന്നല്ല എന്ന് കണ്ടുപിടിക്കപ്പെട്ടു. എന്നാൽ ഡെക്സാമെഥാസോൺ, അത് നീർവീക്കം അല്ലെങ്കിൽ ഇൻഫ്ലമേഷനെ കുറയ്ക്കുന്ന ഒരു മരുന്നാണ്. ഡെക്സാമെഥാസോൺ 1/3 ഭാഗം ആൾക്കാർക്ക് ഫലപ്രദമാണ്. ഇതിൻ്റെ തീക്ഷ്ണമായ ലക്ഷണങ്ങളെ കുറയ്ക്കും എന്ന് കണ്ടുപിടിച്ചു ജൂൺ മാസത്തിൽ. ജൂലൈയിൽ അമേരിക്ക WHO നിന്ന് പിന്മാറുന്നു. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനെ നിരാകരിച്ചുകൊണ്ട് അമേരിക്ക അതിൽ നിന്ന് പിന്മാറുന്നു. അതിനുള്ള എല്ലാ ഫണ്ടിങ്ങും അമേരിക്ക തിരസ്കരിക്കുന്നു. 2, ജൂലൈയിൽ എന്താണ് കണ്ടുപിടിച്ച മറ്റൊന്ന്? ആഫ്റ്റർ എഫക്റ്റ്, അസുഖം വന്നു പോയാലും നമുക്ക് പലതും നമ്മളിൽ നിലനിൽക്കും എന്ന് കണ്ടുപിടിക്കപ്പെട്ടു. അസുഖം വന്നു പോയവരിലും ശ്വാസകോശത്തിൻ്റെ ചില പ്രശ്നങ്ങൾ വരും. അവരുടെ കിഡ്നിക്കും അവരുടെ ഹൃദയത്തിനും അവരുടെ തലച്ചോറിനും മറ്റു ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്ന് കണ്ടുപിടിക്കപ്പെട്ടു. മാനസിക അസുഖം ഇതിൻ്റെ ഒരു ഭാഗമാണെന്നും പലർക്കും അസുഖം വന്നു പോയെങ്കിലും മാനസിക അസുഖം നിലനിൽക്കും എന്നും ജൂലൈയിൽ കണ്ടുപിടിച്ചിരുന്നു. ഓഗസ്റ്റ് 2020, അസുഖം വന്നവരിൽ ചിലർക്കെങ്കിലും രണ്ടാമതും ഇത് വരാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടുപിടിക്കപ്പെട്ടു ഓഗസ്റ്റിൽ. അത് അത്ര സുഖകരമായ ഒരു വാർത്ത അല്ലായിരുന്നു. സെപ്റ്റംബറിൽ കോവാക്സ് എന്നൊരു പദ്ധതി രൂപീകരിക്കപ്പെട്ടു. എന്നുവെച്ചാൽ ലോകത്തെ 1/2 രാജ്യങ്ങൾ കോവാക്സ് എന്ന പദ്ധതി സഹകരിക്കാൻ ഉപയോഗിക്കാൻ 1/2 രാജ്യങ്ങൾ പരസ്പര സഹായം വാക്സിൻ നിർമ്മിതിയിലും കൊറോണ വൈറസിനെ നേരിടുന്നതിലും ഒരു പദ്ധതിയായി രൂപീകരിക്കപ്പെട്ടു കോവാക്സ്. 1/2 രാജ്യങ്ങൾ സഹകരിക്കാൻ തീരുമാനിച്ചു. 14% കോവിഡ് 19 പകർച്ച അല്ലെങ്കിൽ കോവിഡ് 19 ബാധിക്കുന്നത് ജനിതകപരമായ കാര്യങ്ങളാലാണ്. നിങ്ങൾക്ക് ജനിതകപരമായ ചില മുൻവിധികൾ നിങ്ങളിൽ ഉണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് കോവിഡ് 19 ബാധിക്കുന്നത് എന്ന് കണ്ടുപിടിക്കപ്പെട്ടു. പ്രധാനമായൊരു കണ്ടുപിടുത്തമായിരുന്നു അത്. ഒക്ടോബറിൽ യൂറോപ്പിലും അമേരിക്കയിലും രണ്ടാമത്തെയും മൂന്നാമത്തെയും തരംഗം, വൻ തരംഗം വീശിയടിച്ചു. ഒരുപാട് പേർ അതുകൊണ്ട് മരണപ്പെട്ടു. നവംബറിൽ വാക്സിൻ മിക്കവാറും ഒരു പൂർണ്ണതയിലെത്തി. ഫൈസർ ജർമ്മനിയിലെ ബയോൺടെക്കുമായി ചേർന്ന് ഒരു വാക്സിൻ നിർമ്മിച്ചെടുത്തു. 95% ഫലപ്രദമാണ് എന്ന് കണ്ടുപിടിച്ചു. അതേസമയം മോഡേണ ചെറിയ ഒരു മാറ്റത്തോടെയുള്ള മറ്റൊരു വാക്സീനും കണ്ടുപിടിച്ചു. രണ്ട് കമ്പനികളുടെയും വാക്സിൻ 95% ഫലപ്രദമാണ് എന്ന് തീരുമാനിക്കപ്പെട്ടു. ഡിസംബർ ഈ വാക്സിൻ പല രാജ്യങ്ങളും ഉപയോഗിച്ചു തുടങ്ങി. അതേസമയം ഓക്സ്ഫോർഡ് ഒരു വാക്സിൻ നിർമ്മിച്ചെങ്കിലും അതിന് പ്രാഥമികമായ ചില പ്രശ്നങ്ങൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കപ്പെട്ടു. അതുകൊണ്ട് ഓക്സ്ഫോർഡ് വാക്സിൻ കുറച്ച് താമസിച്ചു അവ ഫലപ്രദമാണെന്ന് കണ്ടുപിടിക്കാൻ. ഓക്സ്ഫോർഡ് വാക്സിൻ പലപ്പോഴും എന്നാലും ഇന്ത്യയിൽ ഉപയോഗിക്കാൻ തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ ഡിസംബർ കുത്തിവയ്പ്പ് തുടങ്ങി പല രാജ്യങ്ങളും. ഫൈസർ ബയോൺടെക് വാക്സിൻ, മോഡേണ വാക്സിൻ ഇവയുടെ കുത്തിവയ്പ്പ് തുടങ്ങി. അപ്പോൾ 2020 ഒരു പ്രത്യേക കാലഘട്ടം. സാമൂഹികമായ മാറ്റം, സാമ്പത്തികമായ മാറ്റം ഒന്നുണ്ട്. ശാസ്ത്രം അത് ഗംഭീരമായി ഇതിനെ നേരിട്ടു. ഒരു വർഷത്തിനകം, കുറച്ച് മാസങ്ങൾക്കകം ഒരു വാക്സിൻ നിർമ്മിച്ചെടുത്തു എന്നുള്ളത് ഒരിക്കലും സംഭവിക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ ഡിസംബർ ആയപ്പോഴേക്കും ജനുവരിയിൽ ഇത് പൊട്ടിപ്പുറപ്പെട്ടു തുടങ്ങി. ഡിസംബറിൽ നമുക്കൊരു വാക്സിനുണ്ട്, കുത്തിവയ്പ്പ് തുടങ്ങി എന്നുള്ളത് ശാസ്ത്രത്തിൻ്റെ വൻ വിജയമാണ്. പിന്നെ കാണാം. സയൻസ് ടുഡേ.